സംസ്ഥാനത്ത് ബി ജെ പിയുടെ ഏറ്റവും കരുത്തുറ്റ നേതാക്കളിലൊരാളാണ് ശോഭാ സുരേന്ദ്രൻ ജനകീയ പിന്തുണയുള്ള ബി ജെ പി നേതാക്കളിൽ മുൻനിരയിൽ സ്ഥാനം നേടാനുള്ള കഴിവ് ശോഭയ്ക്കുണ്ട് ജനകീയതയുടെ കാര്യത്തിൽ കെ സുരേന്ദ്രനും വി മുരളീധരനുമെല്ലാം മുകളിലാണ് ശോഭ സുരേന്ദ്രന്റെ സ്ഥാനം സംസ്ഥാന നേതാക്കൾ ഒതുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം നേർക്കുനേർ മുട്ടാൻ ശോഭയ്ക്ക് സാധിക്കും കയറുന്ന നേതാവാണ് ശോഭ സുരേന്ദ്രൻ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് അവരുടെ ജനകീയതയും ഭയമേതുമില്ലാതെയുള്ള തെരഞ്ഞെടുപ്പ് പോരാട്ടങ്ങൾ വിലയിരുത്തിയുമാണ് സി പി എമ്മിന്റെ കോട്ടകളിൽ പോലും വിറപ്പിച്ച ചരിത്രമുള്ള ശോഭ ഇത്തവണ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിലിറങ്ങുമ്പോഴും പാർട്ടി വോട്ടുകൾ വർദ്ധിപ്പിക്കുമെന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും സംശയമുണ്ടാകില്ല ആറ്റിങ്ങൽ എന്ന സി പി എം ആധിപത്യമുള്ള മണ്ഡലത്തിൽ ഒന്നര ലക്ഷത്തോളം വോട്ടുകൾ ഉയർത്തിയ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഉജ്ജ്വല പ്രകടനത്തിന് ശേഷമാണ് ശോഭ ആലപ്പുഴയിൽ ഇറങ്ങുന്നതെന്നത് എതിരാളികൾക്ക് ആശങ്കയുണ്ടാക്കുന്നതാണ് സി പി എം കാലങ്ങളായി അനായാസം ജയിച്ചുവന്ന ആറ്റിങ്ങലിൽ ശോഭയുടെ തേരോട്ടം അവരെ കടപുഴക്കുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശിന്റെ വിജയത്തിന് കാരണമാവുകയും ചെയ്തു ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ ഇറങ്ങുമ്പോൾ സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥികൾ ജാഗ്രതയിലാണ് സി പി എമ്മിനായി സിറ്റിംഗ് എം പി ആയ ആരിഫും കോൺഗ്രസിനായി ദേശീയ നേതാവ് കെ സി വേണുഗോപാലും ഇറങ്ങുന്ന മണ്ഡലം ഇതിനകം തന്നെ ശ്രദ്ധ നേടിക്കഴിഞ്ഞു സി പി എമ്മിന്റെ തട്ടകമാണ് ആലപ്പുഴയെങ്കിലും ലോക്സഭാ മണ്ഡലം എന്നും പ്രവചനങ്ങൾക്കതീതമാണ് ഇടതു വലതു മുന്നണികളെ മാറി മാറി ജയിപ്പിക്കുന്ന ചരിത്രമാണ് ആലപ്പുഴയിലേത് രണ്ടായിരത്തി പത്തൊൻപതിൽ സി പി എം സംസ്ഥാനത്ത് ജയിച്ച ഏക മണ്ഡലം കൂടിയാണ് ആലപ്പുഴ രണ്ടായിരത്തി പതിനാലിൽ കെ സി വേണുഗോപാൽ ജയിച്ച ഈ മണ്ഡലത്തിൽ ഷാനിമോൾ ഉസ്മാനാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായത് എന്നാൽ സംസ്ഥാനമെങ്ങുമുള്ള തരംഗത്തിനിടയിലും ആലപ്പുഴ ചരിത്രം ആവർത്തിച്ചു ഇക്കുറി ത്രികോണ മത്സരമെന്ന് പറയാനാകില്ലെങ്കിലും ശോഭയുടെ സാന്നിധ്യം മുന്നണികളുടെ കണക്കുകൂട്ടലുകൾ താളം തെറ്റിച്ചേക്കാം കെ എസ് രാധാകൃഷ്ണനായിരുന്നു കഴിഞ്ഞ തവണ ആലപ്പുഴയിലെ ബി ജെ പി സ്ഥാനാർത്ഥി പതിമൂന്ന് ശതമാനത്തിലധികം വോട്ടുകൾ ഈ മണ്ഡലത്തിൽ ഉയർത്താൻ ബി ജെ പിക്ക് സാധിച്ചിരുന്നു ഇത് കോൺഗ്രസിന്റെ തോൽവിക്കും കാരണമായി ആറ് ശതമാനത്തിലധികം വോട്ടുകൾ കോൺഗ്രസിന് കുറഞ്ഞതാണ് ഷാനിമോൾ ഉസ്മാന്റെ തോൽവിക്കിടയാക്കിയത് ആലപ്പുഴയിൽ ശോഭ സുരേന്ദ്രൻ വോട്ടുകൾ ഇനിയും ഉയർത്തുമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് സംശയമേതുല്ല അങ്ങനെ വന്നാൽ അത് തിരിച്ചടിയാവുക കെ സി വേണുഗോപാലിനാകുമെന്ന ഭയം കോൺഗ്രസിനുണ്ട് കെ സി എങ്ങാൻ ആലപ്പുഴ തോറ്റാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ വലിയ നാണക്കേടായി മാറും എഐ സി സിയുടെ സംഘടനാ ചുമതലയുള്ള നേതാവാണ് കെ സി വേണുഗോപാൽ അതായത് ദേശീയ അധ്യക്ഷനോളം തലപ്പൊക്കമുള്ള സ്ഥാനം കൂടാതെ രാഹുൽ ഗാന്ധിയുടെ ഉറ്റ സുഹൃത്തും അനുയായിയും കെ സി ആലപ്പുഴയിൽ തോറ്റാൽ ദേശീയ തലത്തിൽ അത് വലിയ ചർച്ചയ്ക്കിടയാക്കുകയും ശോഭ സുരേന്ദ്രൻ താരപദവിയിലേക്ക് ഉയരുകയും ചെയ്യും ബി ജെ പി അധികാരത്തിലെത്തിയാൽ സംസ്ഥാനത്ത് നിന്നും മറ്റൊരു കേന്ദ്രമന്ത്രിയായി തീരാൻ സാധ്യതയുള്ള നേതാവുമാകും ശോഭ സുരേന്ദ്രൻ രാജീവ് ചന്ദ്രശേഖറും ബി മുരളീധരനും ഇനിയൊരു തവണ കൂടി കേന്ദ്രമന്ത്രിയാകില്ലെന്ന് ബി ജെ പി നേതൃത്വം സൂചന നൽകിയിരുന്നു ശോഭ സുരേന്ദ്രന് അർഹിക്കുന്ന പരിഗണന കിട്ടിയിട്ടില്ല എന്നത് അണികളുടെ ഏറെക്കാലമായുള്ള പരാതിയാണ് സംസ്ഥാന നേതൃത്വം ഒതുക്കിയ ശോഭയ്ക്ക് ദേശീയ തലത്തിലേക്ക് ഉയരാനുള്ള സുവർണ അവസരമാണിത് തന്നെ ആലപ്പുഴയിൽ കൊണ്ടുപിടിച്ചുള്ള പ്രചരണമാണ് ശോഭ സുരേന്ദ്രന് വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നതും